ഹായ് ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി ആശാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു പഞ്ചാബി ഡിഷാണ്. ചിക്കൻ കൊണ്ട് ചിക്കൻ ബട്ടർ മസാല, അതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനാവശ്യമുള്ള സാധനം ഞാനിവിടെ 2.5 kg ചിക്കൻ എടുത്തിട്ടുണ്ട്. പീസ് ചെയ്ത് വെച്ച് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുകയാണത്. അതിനാവശ്യമുള്ള സാധനങ്ങൾ ഞാൻ പറയാം. മീഡിയം സൈസ് ടമാറ്റർ 2, പിന്നെ ഒരു കുഞ്ഞു ടമാറ്റർ കൂടെ, പിന്നെ വലിയ ഒരു പീസ് ഇഞ്ചി, 1.5 kg വെളുത്തുള്ളി, 1-7 പച്ചമുളക് എരിവുള്ളതാണ്, 1 medium സൈസ് സവാള, ഇതിലെ 6 pieces, പിന്നെ 10-15 അല്ലി, നമ്മുടെ ഇത് ലീഫ് പുതിന ഇല നമുക്ക് വേണം. ബട്ടറാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ബട്ടർ എടുക്കുന്നുണ്ട്. ഉപ്പ്, കശുവണ്ടി, ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇപ്പൊ സവാള നമ്മൾ നീളത്തിൽ അരിഞ്ഞെടുക്കണം. നീളത്തിൽ അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ഇതൊക്കെ വഴറ്റി അരച്ചാണ് എടുക്കേണ്ടത് ചിക്കൻ വേവിക്കാൻ. പിന്നെ ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസർ റെഡിന്റെ കളറ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കേസർ റെഡിന്റെ കളർ നമ്മൾ ചിക്കന് വേണ്ടിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു പഞ്ചാബി ഡിഷാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പാർട്ടി ദിവസങ്ങളിൽ ചെയ്യാനും ചപ്പാത്തിന്റെ കൂടെയും ഫ്രൈഡ് റൈസിന്റെ കൂടെയും ബിരിയാണിയുടെ കൂടെ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറയാം. ഇനി നമുക്ക് വഴറ്റാനായിട്ട് ഒരു കടായി എടുത്തിക്കാം. കടായി ചൂടാവുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൽ കുറച്ച് എണ്ണ വേണം. എണ്ണയുടെ അളവ് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ എണ്ണ വളരെ കുറവാണ്, വഴറ്റാൻ മാത്രമുള്ള എണ്ണ ഉപയോഗിക്കണം. കാരണം ഇത് ബട്ടർ ചിക്കൻ ആയതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം എന്ന് പറയുന്നത് ഇതിന്റെ ബട്ടറാണ്. അപ്പൊ നമ്മൾ സവാള നേരത്തെ പറഞ്ഞ സൈസിൽ എടുത്തിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കണം. ഇത് സവാളയും ഇഞ്ചിയൊക്കെ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വഴറ്റാൻ എളുപ്പമാണ്. അപ്പൊ ഇപ്പൊ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് വേണം വഴറ്റാൻ. ഇപ്പൊ തട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതൊക്കെ വഴറ്റിയെടുക്കാം. നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. സവാള വഴറ്റിയെടുക്കാനുള്ള എണ്ണ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. 3-4 spoon എണ്ണ മതി, കൂടുതൽ എണ്ണ ഇതിനകത്ത് വേണ്ട. നമുക്ക് ബട്ടർ ചേർക്കാനുള്ളതാണ്, അപ്പൊ അതുകൊണ്ട് ബട്ടറും എണ്ണയും എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര മടുപ്പ് തോന്നും. അതുകൊണ്ട് 4 spoon എണ്ണ നമുക്ക് സവാള വഴറ്റിയെടുക്കാൻ പാകത്തിന്. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് ചേർക്കേണ്ടത് സവാളയാണ്. ഇപ്പൊ എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ സവാള ഇടുകയാണ്. പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിട്ട് 1 നുള്ള് ഉപ്പ് ചേർക്കുക. അപ്പൊ സവാള പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടും. ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്, തീയൊന്നും കുറച്ചിട്ടില്ല. നമുക്ക് കാണാം ഞാൻ വളരെ കുറവായിട്ടാണ് എണ്ണ ഒഴിച്ചേക്കുന്നത്. ഈ സവാള 1 പച്ചമുളക് മാറിയിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്താന്നുള്ളൂ. ഇത് അരയ്ക്കാനുള്ളതാണെങ്കിൽ സവാള ഇത്ര ഏറെ ഉള്ളതുകൊണ്ട് ആദ്യം സവാള മാത്രമായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക, ആ പച്ചമുളക് മാറ്റിയെടുക്കുക. ഈ സവാള നമ്മള് ഒരു പച്ചമുളക് മാറിയിട്ട് ഒന്ന് വാടിയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കണം ഇഞ്ചി കൂടി ചേർക്കുക. വെളുത്തുള്ളി ഞാന് അരിഞ്ഞിട്ടില്ല, കാരണം കുഞ്ഞു വെളുത്തുള്ളി, നാടൻ വെളുത്തുള്ളിയാണ്. അപ്പോൾ അരിഞ്ഞിട്ടില്ല, അതങ്ങനെ മുഴുവനെ തന്നെ ഇട്ടിട്ടുണ്ട്. പച്ചമുളക് അതുപോലെ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ ഇതിനകത്ത് ആഡ് ചെയ്യണത് കശുവണ്ടിയാണ്. കശുവണ്ടിയും ഇതിനകത്തോട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഒരു 10-12 pieces കശുവണ്ടി മതി. 2.5 kg ചിക്കനും ഒരുപാട് വേണ്ട, മാക്സിമം പറയുന്നത് 12, അത്ര എടുത്താൽ മതി. കശുവണ്ടി ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. പച്ചമുളകൊന്നും ഞാൻ കീറിയിട്ടില്ല, മുഴുവൻ തന്നെയാണ് ഇട്ടേക്കുന്നത്. കാരണം ഇതെല്ലാം അരയ്ക്കാനുള്ളത് കൊണ്ടാണ് അങ്ങനെ മുഴുവൻ ഇട്ടേക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കശുവണ്ടി, സവാള ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് വേണം നമുക്ക് ഇതിനകത്തോട്ട് തക്കാളി ചേർക്കാം. ഇതിൻ്റെയൊക്കെ പച്ചമുളക് മാറി നല്ലപോലെ വെണ്ടി കിട്ടണം.
Kita mau di karena masalahnya itu namanya cerita terendah tuh.
ചേർക്കുമ്പോൾ വീണ്ടും നമ്മൾ ചേർക്കേണ്ടതാണ്. അപ്പൊ ചിക്കൻ വേവാനുള്ള ഉപ്പ് മാത്രമേ കൊടുക്കുള്ളൂ. ഇളക്കി കൊടുക്കുക. ഞാൻ തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല. തീ ഒന്ന് കൂട്ടി വെക്കണം. കാരണം ചിക്കൻ്റെ വെള്ളം നിറഞ്ഞു വരും. അതിന് വേണ്ടിയിട്ടാണ് ഉപ്പിട്ടിട്ടൊന്ന് വഴറ്റിയത്. ഒരു 5 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ചിക്കനിന്നുള്ള വെള്ളം ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അത് അടച്ചു വെക്കുന്നത്. ഒരുപാട് നേരമൊന്നും വെക്കേണ്ടത്, ഒരു 5 മിനിറ്റ്, 3 മുതൽ 5 മിനിറ്റ് വരെ വെച്ചാൽ ഇപ്പോൾ ചിക്കനിന്നുള്ള വെള്ളം ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇതിനകത്തോട്ട് എത്രത്തോളം വെള്ളം ഒഴിക്കുക എന്നുള്ളത് ഞാൻ പറയട്ടെ. നമുക്കൊന്ന് തുറന്നു നോക്കാം. നമ്മൾ ഉള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല. ഉണ്ടോ, ചിക്കനിൽ നിന്ന് വെള്ളം അതിൽ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ചിക്കനിൽ തന്നെ ആവശ്യമുള്ള വെള്ളം ഇറങ്ങുന്നുണ്ട്. വെള്ളം ഇറങ്ങിക്കോട്ടെ. ഇനി ഒരു 5 മിനിറ്റ് നമ്മൾ പൂട്ടി വെച്ചാലും വേവാനുള്ള വെള്ളം അതിനകത്ത് ഉണ്ട്. ഇതിനകത്ത് ഉപ്പും ചിക്കനും മാത്രമേ ഉള്ളൂ. കുറച്ച് ഉള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല. അപ്പോൾ വീണ്ടും ഒന്നുകൂടെ നമുക്കൊന്ന് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് കൂടെ നമുക്കൊന്ന് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അത് നമുക്കൊന്ന് തുറന്നു നോക്കാം. കണ്ടില്ലേ, ഒരു തുള്ളി പോലും നമുക്ക് വെള്ളം ചേർത്തിട്ടില്ലായിരുന്നു. ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളം തന്നെ ഇറങ്ങണുണ്ട്. ബ്രോയിലർ ചിക്കൻ്റെ ഏറ്റവും തന്നെ ഇതെന്ന് പറഞ്ഞതിനകത്തിന് ആവശ്യമുള്ള വെള്ളമുണ്ട്. അതാണ് ഇപ്പോൾ അതിനകത്ത് വെള്ളത്തിൽ കിടന്ന് ഇതൊന്ന് വേവുമ്പോഴത്തേക്കും നമുക്ക് മസാല ഒന്ന് അരച്ചെടുക്കാം. കാരണം ഇനി ഈ വെള്ളം വയ്ക്കുന്നതിന് മുന്നേ നമുക്കതൊന്ന് അരച്ചെടുത്ത് ഇതിൽ ചേർത്ത് അതിന് വേണം നമുക്ക് വെള്ളം ചേർക്കാൻ അരയ്ക്കാൻ വേണ്ടി. അപ്പോൾ ഇതിനാവശ്യത്തിനുള്ള വെള്ളമുണ്ട്. അപ്പോൾ തീ ഒന്ന് സ്ലോ ആയിട്ട് വെച്ച് കൊടുക്കാം. ഫുൾ ഫയറിൽ വെക്കുമ്പോൾ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോൾ. ഞാൻ മീഡിയം ഫ്ലെയിമിലേ വെച്ചിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ വീണ്ടും ഇത് അടയ്ക്കുകയാണ്, കാരണം അരയ്ക്കാൻ പോകുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇത് വേകട്ടെ. നമ്മൾ അരപ്പ്, അത് ചിക്കൻ ആ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് അരച്ചെടുക്കാം. അത് മുഴുവനായിട്ട് ഒരു അടിക്ക് അടിക്കാൻ പറ്റില്ല വെച്ച് കഴിഞ്ഞാൽ കുറേശ്ശെ കുറേശ്ശെ അരച്ചാൽ മതി. ഈ അരയ്ക്കുന്നതിനകത്തോട്ട് നമ്മൾ വെള്ളം ചേർക്കും. അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കും. കാരണം ചിക്കൻ കറിയായിട്ടാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിനുള്ള വെള്ളം വേണം. നമ്മള് മസാല എല്ലാം അരച്ചെടുത്തു. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇതിനകത്തെ വെള്ളം, നമ്മൾ ഒരു തുള്ളി വെള്ളം ഇതിനകത്ത് ചേർത്തിട്ടുണ്ടായില്ല. ഇതിനകത്തെ വെള്ളം ഇപ്പൊ തന്നെ ഇത്രേ ഉണ്ട്. നമ്മൾ ഓൾറെഡി മസാല എല്ലാം നമ്മൾ അരച്ചെടുത്തു. ഇനി ഇതിനകത്തോട്ട് നമ്മൾ മസാല, അരച്ച മസാല നമുക്ക് ചേർക്കണം. അപ്പോൾ ഇതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളമുണ്ട്. ഇനി നമുക്ക് അരച്ച മസാല ഒന്ന് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പ് ചെക്ക് ചെയ്യാം. അരച്ച മസാലയും കൂടി ചേർത്തിട്ട് ഇത് വേവിക്കാൻ കൊടുക്കുന്നു. ഞാൻ അത്രയും മസാല അരച്ചത് 2 വട്ടമായിട്ടാണ് അരച്ചത്. ഇപ്പം ആദ്യത്തെ വട്ടം അരച്ചത് ഞാൻ ഒഴിച്ചു. ഇനി 1 വട്ടം കൂടെ അരച്ചത് ഇപ്പം മാത്രം ഒഴിക്കണം. മസാല ഇതിനകത്തോട്ട് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി മസാല ഒന്നും തന്നെ ബാക്കിയില്ല. നമ്മുടെ വഴറ്റിയെടുത്ത എല്ലാ മസാലയും നമ്മൾ ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. ഇളക്കിയിട്ട് നമുക്ക് ബാക്കി ചേർക്കാം. ഇപ്പൊ തന്നെ നല്ല വാസനയാണ്
തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. ഞാൻ നല്ല
കമന്റുകൾക്കൊക്കെ ചീത്ത കമന്റുകൾക്കൊക്കെ റിപ്ലൈ ഞാൻ തരും. അതുകൊണ്ട് നന്നായിട്ട് കമന്റ് അയക്കുക, ട്രൈ ചെയ്യുക. ഇത് അത് നിങ്ങൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.